ഒരു പയ്യൻ കുറെ പെണ്ണുങ്ങളുടെ പുറകെ കുറെ കൊല്ലങ്ങളോളം നടന്നു. കംപ്ലീറ്റ് അബദ്ധങ്ങളല്ലേ പറ്റിയത്. എന്നിട്ട് ഒരു ഭ്രമം പോലും ഉടലെടുത്തില്ലല്ലോ. ഞാനാണ്. പിന്നാലെ ഒരു വാർത്ത പറഞ്ഞു, നിത്യമേന എന്തോ കല്യാണം ചെയ്യാൻ പോകണമെന്നോ. എന്റെ ന്യൂസ് വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞു നിന്ന് കാണുന്ന എന്റെ ഹോബി. ഇന്നലെ ഇന്നലെ ഞാൻ കണ്ടു. ഇപ്പൊ ഇന്നും കൺഫേം ആയിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ പറയാമായി. ഞാൻ കമ്മിറ്റഡ് ആണ് പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും ടൈം എഫേർട്ട് എടുക്കില്ല. പരമ കഷ്ടം. കേട്ടോ മിസ് മേനോൻ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, മണു ഒരു മണ്ടനാണ്. സത്യം പറയുള്ളൂ. ആരാനറിയില്ല, ആരാനറിയില്ല. ആരായാലും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചാൽ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. വിളിച്ചാൽ അവര് നമ്പർ ബ്ലോക്ക് ചെയ്യും. ഇല്ല, കഴിഞ്ഞ കൊല്ലം നാണം വിറ്റാണ് ഞാൻ ഓണമുണ്ടത്. നമ്മൾ ഇത്രയും അവരെ സ്നേഹിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇപ്പൊ സ്റ്റോക്കിംഗ് വന്ന നിയമങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലേ പറയാൻ നടക്കുന്നത്. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധേട്ടന്റെ ബോധം കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആയെന്നാ തോന്നണേ. മഞ്ജുവാരി അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു സ്ത്രീ രക്ഷപ്പെട്ടും. എന്റെ മഞ്ജുവാരി അടുത്ത് പോകാൻ എനിക്ക് കുറച്ച് പേടിയാണ്. കാരണം അവർ എന്ത് വന്നാലും കേസ് കൊടുക്കുന്ന ആളാണ്. പിന്നെ ഈ അവിവാഹിതരെ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും. എനിക്ക് ക്രഷ് തന്നെ ഉള്ളൂ. നിത്യമിനം കേസ് അങ്ങനെയല്ല. അത് പറയും, അവരുടെ വീട്ടുകാരുടെ അടുത്ത് ചെല്ലുകയും അവരുടെ വീട്ടിലെ പോയിട്ട് ലൊക്കേഷനിൽ പോയിട്ട് അത് ഭയങ്കരതായിരുന്നു. എടോ, തനിക്ക് ഇത്ര പ്രായമായല്ലോ, മൂത്ത് നരച്ചില്ല. എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും. ശരിന്നാ, ശരിട്ടാ.